നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഏറുകയാണ്. എന്തായിരുന്നു അവർ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് ചോദ്യം. പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം, അതായത് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ എഡിഎം കെ നവീൻ ബാബുവിന്റെ എതിരായ അച്ചടക്ക നടപടിയാണ്. യാത്രയയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി എഡിഎമ്മിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും പിന്നാലെ പരാതി നൽകുകയും ചെയ്താൽ അത് വിവാദമാകുമെന്ന് ഉദ്യോഗസ്ഥരെതിരെ അന്വേഷണം വരുമെന്നായിരുന്നു നിഗമനം. ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതാണ് പതിവ്. വകുപ്പ് തല നടപടികൾ 6 മാസത്തിലേറെ നീളും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ സർവീസിന്റെ അവസാന മാസങ്ങൾ വരെ സസ്പെൻഷനിൽ തുടരാൻ എഡിഎം നിർബന്ധിതനായേനെ. വിരമിക്കാൻ ഏതാനും മാസം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. നവീന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റത്തിനുള്ള ഉത്തരവിറങ്ങിയ ശേഷമാണ് പമ്പിന് NOC ലഭിക്കുന്നത്. 10 ദിവസത്തോളം ഉദ്യോഗസ്ഥന്റെ വിടുതൽ കലക്ടർ വൈകിച്ചെന്നും പിന്നീട് വ്യക്തമായി. ഇതിനിടെ നടന്ന സംഭവവികാസങ്ങൾ എന്തെല്ലാമാണെന്ന് പോലീസിന്റെ വിശദ അന്വേഷണത്തിലൂടെയേ വ്യക്തമാകൂ. എഡിഎമ്മിന്റെ മരണത്തിന് കാരണമായ ആക്ഷേപങ്ങളിന്മേൽ വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഇന്ന് റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അതേസമയം തന്നെ നവീന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറുകയാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെയാണ്. നവീൻ ബാബു താമസിച്ചിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന് 2 താക്കോലുണ്ടായിരുന്നു. 14 വൈകിട്ട് യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഒരു താക്കോൽ ഡ്രൈവർ ജംസുദ്ദീനെ ഏൽപ്പിച്ചു, മറ്റൊന്ന് കയ്യിൽ വെച്ചു. രാത്രി 8:55 ചെങ്ങന്നൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന നവീൻ ട്രെയിനിൽ കയറാതെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് എപ്പോൾ, എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നവീൻ ബാബു കാറിൽ ഇറങ്ങിയ സ്ഥലത്തെയും ക്വാർട്ടേഴ്സിന് മുന്നിലെയും CCTV പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. എന്നാൽ പോലീസ് ഇതിന് തുനിയുന്നില്ലെന്നായിരുന്നു സൂചന. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ദിവസം TV പ്രശാന്ത് ക്വാർട്ടേഴ്സിന് മുന്നിലെത്തിയിരുന്നു. ഇതിന്റെ CCTV പുറത്തു വന്നു. എന്നാൽ സംഭവ ദിവസം നവീൻ ബാബു എങ്ങനെ ക്വാർട്ടേഴ്സിലെത്തിയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമൊന്നും കിട്ടിയതുമില്ല. മുനീശ്വരം ക്ഷേത്രത്തിനടുത്താണ് നവീൻ ബാബു കാറിലിറങ്ങിയത്. അതിനുശേഷമുള്ള നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. അതിനിടെ നവീൻ ബാബു അവസാനമായി മൊബൈലിൽ സന്ദേശം അയച്ചത് ഹുസൂർ ശിരദസ്താർ പ്രേംരാജ്, ജൂനിയർ സൂപ്രണ്ട് പ്രേമൻ എന്നിവർക്കാണെന്നും വ്യക്തമായി. 15 പുലർച്ചെ 4:58 വാട്സപ്പിൽ ഭാര്യ മഞ്ജുള, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊബൈൽ നമ്പറുകളാണ് അയച്ചു കൊടുത്തത്. 15 പുലർച്ചെ 4:00-5:00 ഇടയിലാണ് മരണമെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പ്രേംരാജ് പ്രേമൻ, എഡിഎമ്മിന്റെ ഡ്രൈവർ എം ഷംസുദ്ദീൻ എന്നിവരുടെ മൊഴി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരി രേഖപ്പെടുത്തി. നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷംസുദ്ദീനും കളക്ടറുടെ ഗൺമാനും ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന മരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്നു. ഡ്രൈവർ എത്തുമ്പോൾ വീട് തുറന്നിട്ട നിലയിലായിരുന്നു. വാതിൽ തുറന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ എന്ന ന്യായമായ ചോദ്യവും അവശേഷിക്കുന്നു. ഈ പരിസരത്ത് CCTV യിൽ എല്ലാ സത്യവും ഉണ്ടെന്നാണ് ഏവരും വിശ്വസിക്കുന്നത്.